friends. Welcome back to our channel. My name is Apna. I am Pankaj. So friends, today we are going to react on Aavesham movie intro scene. So guys, Aavesham jo movie hai, Fahad Fazil sir ki movie hai. Yes. It's a Malayalam language action comedy film written and directed by Jeetu Madhavan. And isme kafi sare actors humko dikhne stars Fahad Fazil sir along with hipster Mithun Jayashankar Roshan Shahnawaz Sajin Gopu and many more. And I think ये जो म्यूजिक दिया है वो दिया है सुशीन श्याम ने. एंड आई थिंक ये मूवी ने भी ना अच्छा ह्यूज अर्निंग मूवी मतलब कह सकते हो 20-30 करोड़ का इन्वेस्टमेंट था. एंड आई थिंक इट हैज अर्न मोर देन 150 करोड़ ऐसा कुछ कमाया मूवी ने. एंड इट्स अगेन द हाईएस्ट अर्निंग मूवी ऑफ मलयालम इंडस्ट्री. सो फहद फाजिल सर की मतलब काफी मूवीज हम लोगों ने देखी हुई है एंड वी आर वेरी मच बिग फैन ऑफ हिम. एंड पुष्पा मूवी अभी आने वाली है उनको जो भी है बहुत जबरदस्त एक्टिंग करते हैं. एंड अब देखते हैं ये मूवी किस तरह की है फिर उस पे जो भी सीन्स है उसमें बाद में बात करते हैं. सो गाइस लेट्स गेट स्टार्टेड. एरोप्लेन छोटा वाला छोटू सा एरोप्लेन कॉलेज लग रहा है तो कुछ कॉलेज है. लर्निंग टुडे लीडिंग टुमारो इधर अल्लाह लौड़ा था इधर वैरा दैट्स डिफरेंट मॉम पढ़ी चिट इधर बोले तो अरुण ऑन्डा क्या मधी लेटा ശരിയമ്മ. അച്ഛാ അത് എൻ്റെ ഫ്രണ്ടാ അങ്ങോട്ട്. നമസ്കാരം. നമസ്കാരം. നിങ്ങളും ഇല്ല ഇങ്ങനെ പരിചയം? അത് ഞങ്ങള് കലോത്സവത്തിന് ആലപ്പുഴ ഷാരുണ്ട വീട്ടിൽ പോയപ്പോള്ള പരിചയ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ. ചേച്ചി നമസ്കാരം. ഞാൻ ഈ കോളേജിലെ ക്ലർക്കാണ്. ബി കെ എന്നാ പേര്. നിങ്ങൾ മലയാളികളായോണ്ട് പറയുന്നതാണ്. ഇവിടുത്തെ കോളേജിലെ ഹോസ്റ്റൽ അത്ര പോരാ. എന്താ ഭയങ്കര കള്ളുകുടിയും കഞ്ചാവൂലിയും അടിപിടിയും മരം പാണി ചേച്ചി. അയ്യോ അയ്യോ നിങ്ങൾ മേടിക്കണ്ട. ഇവിടെ അടുത്ത് ബി കെ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റൽ ഉണ്ട്. അവിടെ ഫുൾ സ്ട്രിക്റ്റാണ് മലയാളി ഫുഡാണ്. ഞാനവിടെ ഫുൾ ടൈം കാണുമല്ലോ. പുറത്തൊക്കെയാണെങ്കിൽ കാശ് കൊടുക്കില്ലേ. അയ്യോ ഇല്ല ഇവിടുത്തേക്കാൾ കുറവാ. ഇവിടുത്തേക്കാൾ കുറവാ. ഇവിടെയൊക്കെ പിള്ളേർ ഭയങ്കര വലിയാണ് കേട്ടാ. അതും കണ്ട് പഠിച്ചേക്കില്ലേ. यहाँ से कम एक्सपेंसिव बोला है कि एक्सपेंसिव बोला है. ചേച്ചി ഒന്നും പേടിക്കണ്ട, നല്ല അന്തസ്സുള്ള സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. വിളിക്കാട്ടോ മോനെ. ഇതും കൂടെ വെച്ച് ചേച്ചി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ക്ലീനിങ്ങിലൊരാൾ വരും, അപ്പൊ അയാൾക്ക് കൊടുക്കാൻ 1000
ശരി ചേച്ചി അപ്പൊ അതെന്ത് ചോദ്യം, പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് രണ്ടെണ്ണം അടിക്കാത് എങ്ങനെടാ? യൂണിഫോം കം ഒന്ന് പോടാ ഇർക്ക യൂണിഫോം മാം മലയാളി ശാന്തി കുമാരൻ മാഡം മലയാളി ജാജാ നീ നീ എന്നോട് ചെക്ക് ചെക്ക് അമ്മിലായി ആ നീ തന്നെ വാ അവിടെ വാടാ അങ്ങോട്ട് വാടാ ആ വാടാ പിന്നെ 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 अरे ये क्या हो रहा है तो प्रेस उसके ऊपर वो हॉबी पकड़ रहा है क्या बात है न्यू पर अड़चलिया आरी सीनियर्स നിനക്കൊക്കെ ഇവിടുന്ന് മര്യാദക്ക് പഠിച്ചിറങ്ങണം. അന്നാ കിട്ടി അടിയും മേടിച്ചോണ്ട് മിണ്ടായിരുന്നു, ഇന്ന് അവന് കിട്ടി. അല്ല കിട്ടാനുള്ളത് കിട്ടിയ സമാധാനമായിട്ട് കോളേജ് പോയിരുന്നു. ഈ സീനിയേഴ്സിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാവോ? ഇത് അവന്മാർ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരുമിച്ചുള്ളതുകൊണ്ട് അവന്മാർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ജൂനിയേഴ്സ് പല സ്ഥലത്തു നിന്ന് വരുന്നവരായതുകൊണ്ട് അവർക്ക് ആ ബന്ധം ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ 22 പേരും സെറ്റാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് അവന്മാരെ കാട്ടിയും വലിയ ഗ്യാങ്. അല്ല നീ ഏത് പാട്ടാ പാടിയേ? അല്ല നീ എന്താ പറഞ്ഞിരുന്നല്ലോ, നാളെ മുതല് നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ്, ഒരുത്തനെ പേടിക്കാൻ പോണില്ല.
എടാ നിനക്ക് ആ പേരങ്ങ് പറഞ്ഞാ പോരായിരുന്നു. എന്തുവാ ശാന്തനെന്നോ? ഒന്ന് പോടാർക്ക്. എടാ നിനക്ക് എന്തടാ? എനിക്കെന്തെന്നാ? എടാ നീയല്ലേടാ ഇന്നലെ പറഞ്ഞ നമ്മൾ 22 പേരുണ്ട്, വലിയ ഗ്യാങ് ആണ്, അവന്മാരെ ഒന്ന് ഒറ്റക്കെട്ടായിട്ട് ഇരിക്കണം എന്നൊക്കെ. എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത വള്ളി മൊത്തം പിടിച്ചോണ്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പേടിക്കുന്ന അവന്മാർക്ക് ഹോസ്റ്റലൊന്നും അറിയത്തില്ല, അവന്മാർ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അത്യാവശ്യം ചെറിയ സെറ്റപ്പൊക്കെ എന്തെങ്കിലും ഉണ്ട്. എന്റെ നെഞ്ചത്തെ ഒട്ടാ നിങ്ങളെ ആരും ഒന്നും ചെയ്യും, കേട്ടോ? ഒന്നും പഠിക്കാല്ലോ, ധൈര്യമായിട്ടിരിക്കോ. इंजीनियरिंग कॉलेज जहाँ पे एरोनॉटिकल इंजीनियरिंग हो सकता है वो वो जो बंदा था वो अपने हॉस्टल में ले गया, वहाँ सस्ता रहेगा एज ए बीके हॉस्टल. एंड वहाँ से ही होता है क्योंकि उसकी ये लोग जाते हैं ना, ड्रेस नहीं आता है तो इनको पकड़ पकड़ के बुलाते हैं कि एक एक उसकी रैगिंग कर देते हैं एंड हाँ उसके फ्रेंड की. तो बोले कि अगर हम सब 22 जो लोग हैं वो सब साथ में मिल के रहेंगे, यूनाइट रहेंगे, तो वो लोग कुछ नहीं बिगाड़ पाएंगे. तो वो बंदा कैसे पानी पी के थूक रहा है, उसकी वार्ड लगने वाली थी. तो वही बंदे ने सही डाला था, सर सीनियर्स हो गए इस कॉलेज में, अभी ये हॉस्टल है तो निकल लिया. एंड वही कुट्टी था यार, वो मतलब कीप रेडी उसकी जैकेट पे लिखा हुआ, मतलब कुछ ना कुछ अभी गदर होने वाला है. इन्होंने भी डंडे वंडे इकट्ठे कर लिए हैं, कुछ फाइटिंग जरूर होगी, वो हमको आई थिंक नेक्स्ट सीन में देखने को मिलेगा. एंड उस बंदे की तो रैगिंग हो गई, 22 में से 18 बचे हैं बस. तो अब नेक्स्ट सीन में पता चला क्या, अभी तक फार फाजिल की एंट्री नहीं हुई है मूवी में, बट इंट्रो मस्त आया बस आगे देखिए. So guys, that's it for now. Really enjoyed our reaction. Just give a thumbs up, do comment, subscribe, and also click on the notification bell. So as a bad snow, next video. Till then, bye-bye.